Padme Hum, Mani Padme Hum, Om Mani Padme Hum, Om Mani Padme. Guys, angana nammale ippo ullathu vechal decathlon inde basement il aanu tho thanne idaanu nammale decathlon kaiyna video kandavarku arya nammale decathlon il vanna karyam paranjirunnu appo avarnu food kaiycha karyangalokke paranjirunnu appo nammale ippo ullathu decathlon underground il aanu njan aadiyattana ingane vechu അണ്ടർഗ്രൗണ്ടും പാർക്കിങ്ങുള്ള ഡെക്കാത്രോൺ ഞാൻ കാണുന്നത്. സാധാരണ നമ്മൾ സൈഡ് വൈസ് ആണല്ലോ നമുക്ക് നാട്ടിലൊക്കെ അങ്ങനെ കണ്ടു വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലെവലിലാണ്, ഇവിടെ രണ്ട് ഫ്ലോറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സെറ്റപ്പിലാണ്, അവിടെ അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പിളിലേക്കാണ്. ടെമ്പിളിലെ കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്ന വീഡ് കാണുക, എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്ന വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം, ആശിവ്ളോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇവനെ കണ്ടില്ലേ ഒരുമാതിരി ബഹിരാകാശ ജീവികളെ പോലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏട്ടാ ഒറിജിനൽ റീബാൻ ആണ് കേട്ടോ വെച്ചേക്കണത്. വലിയ റിച്ചാണ് ആളിപ്പോൾ, ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ്. അഡിഡാസ് അല്ലേ ഇത് കാണിച്ച്? ഇത് അഡിഡാസ് റീബാൻ നൈക്കിൻ്റെ പാൻറ് ഊരി വിളിച്ചു. നൈക്കിൻ്റെ പാൻറ് ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ആ, ഇനിയൊരു 7 കിലോമീറ്റർ ആണ് ഉള്ളത്. 7.5 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ വന്നുള്ളത്. അപ്പോൾ നമുക്ക് വന്നത് നമ്മൾ ഈ റൂട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ഈ റൂട്ടിട്ടാണ്. ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ഒരു 7 സംതിങ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. കമ്മൺ ചലിച്ചു പൊക്കോളൂ പൊക്കോളൂ. നമ്മളങ്ങനെ നമ്മുടെ ബുദ്ധ ടെമ്പിളിൻ്റെ അങ്ങോട്ട് വന്നു. അതായത് ടിബറ്റൻ കൾച്ചറാട്ടോ ഇവിടെ ഫുള്ള് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഫുൾ ടിബറ്റൻ കൾച്ചർ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിക്ക് വന്ന വഴിക്ക് കാണുന്നത്. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇനി ഇവിടെ ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കണമെങ്കിൽ പൈസയില്ല. ഒക്കെയായിട്ട് എൻ്റെ പൈസയില്ല. എന്തെങ്കിലും ചെയ്യണം. നമ്മളിപ്പോൾ തന്നെ ബുദ്ധ സ്റ്റാച്ചു വെയ്റ്റ് 30 മീറ്റർ തേണ്ടാ. വലിയൊരു സ്റ്റാച്ചു അവിടെ കാണാം ബുദ്ധയുടെ. നീ പിന്നെ ബുദ്ധ ഫാനാണല്ലോ. യെസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നോ മാസ്കിനോ എൻ്റർ ചെയ്ത. യെസ്, നമുക്കിവിടെ ചോദിക്കാം എന്താ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ കയ്യിൽ 20 രൂപ പോയിട്ട് 2 രൂപ പോലും എടുക്കാനില്ല. അതാണിപ്പോൾ നമ്മുടെ അവസ്ഥ. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കയറണം. അപ്പോൾ ആരെയൊക്കെ വിളിച്ച് അതിനും ചോദിക്കാൻ വെച്ചു. 40 രൂപ മതിയല്ലോ. അപ്പോൾ ഒന്ന് അവൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഇവിടെ ടൈമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് രാവിലെ 10 മിനിറ്റ് വൈകുന്നേരം 6 മണി വരെ, സമ്മറിലാണ് 10 മിനിറ്റ് 7 മണി വരെ. അതാണ് ഇവിടുത്തെ ടൈം ഷെഡ്യൂൾ വരുന്നത്. പിന്നെ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ബൈസൈക്കിൾ അതിന് 20 രൂപ കൊടുക്കണ്ട. സൈക്കിളിനാണ് 20 രൂപ. പാർക്കിംഗ് ലോട്ട് ഫീസ്. സൈക്കിൾ പുറത്ത് വെച്ചാൽ പോരെ. പുള്ളി ചോദിച്ചേ, അങ്ങനെ ഒരു സൈക്കിൾ പുറത്ത് വെച്ച് പോകാമല്ലോ. എന്താണ് സംഭവം? യെസ്, അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈക്കിളൊക്കെ ആ സ്ഥലത്ത് പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അകത്ത് കയറാൻ വേണ്ടി അവർ 20 രൂപ പാർക്കിംഗ് ഫീസ് ചോദിച്ചു. അതാണ് നമ്മൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. മഴ പെയ്താൽ പണി പോകും. കാരണം പവർ ബാങ്ക് ഒക്കെ അവൻ അവിടെ വെച്ചേക്കാണ്. ആരിൽ അടിച്ചുകൊണ്ട് പോയാലും പണി പോകും. നല്ല സുഖമായിരിക്കും. നമുക്ക് അകത്തേക്ക് കയറാം. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളോ കാര്യങ്ങളോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ ടിബറ്റിൻ്റെ. ടിബറ്റൻ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും. ബുദ്ധ ടെമ്പിൾ, അവിടെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. അത് നമുക്ക് കയറാം, അവസാനം കയറാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടുത്തെ ഇത് കാണാം. അത് സ്റ്റാച്ചു കയറിയിട്ട് ഇങ്ങോട്ട് വരണം. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അതിന് എൻട്രി ഫീസ് ഉണ്ടോ? ഉണ്ടോ അവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. യെസ്, നമുക്കപ്പോൾ സ്റ്റാച്ചുവിൻ്റെ കാര്യങ്ങളെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഫീസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഫീസില്ലാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു പൈസ ഉണ്ടെന്നാണ്. അവിടെ നോക്കി, അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? തൊണ്ടയിൽ കിച്ച് കിച്ച് കാരണം ഒരു വിക്സോട്ടാ എടുത്ത് കഴിച്ചിട്ടിരിക്കും. ഇതെന്താണത്? കരക്ക് കുടിക്കണോ? രണ്ട് ഫ്ലേവർ ആയതുകൊണ്ട് ഇറങ്ങി പോകുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ. നോ മാസ്ക് നോ എൻട്രി, അത്ര എഴുതിയിട്ടുള്ളൂ. നോ എൻട്രി വിത്തൗട്ട് ഫേസ് പാക്ക്. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ എന്നിട്ട് അതിൻ്റെ നമുക്ക് അകത്തിട്ട് കയറാം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറിയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല മഴക്കാറ് വരുന്നൊരു അന്തരീക്ഷമാണ്. നല്ലൊരു വലിയ ബുദ്ധയുടെ പ്രതിമ എല്ലാം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കറക്കാം. ഇതിങ്ങനെ
ഇങ്ങനെ കറക്കി കറക്കി ഓരോ കറക്കി എല്ലാം കറക്കണം. പിന്നെ നമുക്ക് അറ്റം വരെ ഇങ്ങനെ കറക്കിക്കൊണ്ട് പോവാം. ഇതേവരെ ഒരു ആചാരമാണ് മന്ത്രം. കൈമെടുത്തില്ലേ? കൈമെടുത്തില്ല. ഇങ്ങനെ കറക്കി കറക്കി അവിടം വരെ ഉണ്ട് ഇത്. അവിടെ ചെല്ലുമ്പോ കയ്യില് കർപ്പൂരം കത്തിച്ചിട്ട് ഇത് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. അത് ഏതിനകത്തായിരുന്നു? ആ ഇത് മറ്റേ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് വെക്കണത്. അവിടം വരെ ഇത് കറക്കിക്കൊണ്ട് പോകണം. ഇവിടെ നിന്നല്ല ഇത്, ഇപ്പൊ ഈ കറക്കേന്റെ രണ്ടരട്ടി ഇനി അവിടെ കറക്കാനുണ്ട്. പോട്ടെ ഇങ്ങോട്ട് പോരെ. ഓരോ കറക്കി തുടങ്ങിയില്ല, ഇനി മൊത്തം കറക്കണം. അങ്ങനെയുണ്ട്. എല്ലാം കറക്കിക്കോ. ആക്ച്വലി ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആട്ടോ, കാരണം ഞങ്ങൾ ഇത്രയും നാളും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിബറ്റൻ എക്സ്പീരിയൻസിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഡെറാഡൂണിൽ ഉണ്ടെന്ന് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇത്ര വലിയൊരു സ്ഥലമാണ് അറിയില്ല. അതിൻ്റെ സൗണ്ട് അങ്ങനെയാണ്. ഒരു വണ്ടി ഓടും പോലെ അല്ലേ? എന്തിനാ നീ പയ്യെ കിടക്കണേ? ഇപ്പോൾ എല്ലാം കറക്കിക്കൊണ്ട് നമുക്ക് അവിടെ വരെ ചെല്ലാം. ആക്ച്വലി ഇവിടെ വരിക, ഡെറാഡൂണിൽ വന്നിട്ട് ബുദ്ധ ടെമ്പിളിൽ നിന്ന് നോക്കിയാൽ മതി. ഇതുവരെ ഒന്ന് കറക്കുക. ഇവിടെ ഈ ഒരു സറൗണ്ടിങ്സിലാണെങ്കിൽ പോലും ഫുള്ള് ഇവരുടേതായ ടിബറ്റൻ ഫ്ലാഗും മറ്റേ ഓം മണി പത്മ മന്ത്രവും എല്ലാമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയങ്കര ഒരു പീസ്ഫുൾ അന്തരീക്ഷം. ഇവിടെ വേറെ സൗണ്ട് ഒന്നുമില്ല. ആ സമയത്താണ് ഇതുപോലത്തെ ഇതിൻ്റെ സൗണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അവിടെ വെള്ളമാണ് ഇതാണ്ടേ, കണ്ടില്ലേ? ടിബറ്റൻ ഫ്ലാഗൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഫുൾ എൻറ്റയർലി ഡിഫറെൻ്റ് കൾച്ചറാണ് ഇവർക്ക്. ഇവരെ കൺസ്ട്രക്ഷനായാലും ഓരോ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും അടിപൊളിയല്ലേ. തീർന്നില്ല. അറിയില്ല. നീ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവനൊരു ബുദ്ധ ഫാനാണ്. ബുദ്ധമതം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇല്ല, ഞാൻ ബുദ്ധനാക്കും. ഇവര് ഭയങ്കര അടിപൊളിയാണ്. അതും കറക്കണോ ഇനി? അത് മറ്റേ ബദനിനാഥ് സിനിമയ്ക്കകത്ത്. ഇതിൽ നിന്ന് നമുക്കിനി അവസാനം വരെ കറക്കിപ്പോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. കൂടിപ്പോയ ഒരു 70 എണ്ണം 70 എണ്ണം കറക്കണം. നീക്കണ്ട. വേഗം തീർത്ത അടുത്ത പണി തരാം ആണോ? ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടൈറ്റ് ആവണം അവിടെ, കാരണം ഇവിടെ ആദ്യം ആരും എത്തിയിട്ടുണ്ടാവില്ല. ഒരു റിവാർഡ് കൊടുക്കുന്നുണ്ട് അവർ ഇത്രയും കറക്കിയ തന്നെ ആൾക്കെ. തീർന്നു. ജസ്റ്റ് ഒരു 40 എണ്ണം കിടക്കണം. യെസ് യെസ് യെസ്. അങ്ങനെ അവസാന പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യെസ് യെസ് യെസ്. എത്തിക്കട്ടോ, നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുന്നു. അതോടെ കറക്കിയോ? അച്ചരി പൂരിട്ട് കയറി. നീ കറങ്ങരുത്. അങ്ങനെ അവസാനത്തെ അതോടെ കറക്കി നമ്മൾ ഇനി ഇതിനകത്ത് കയറണം. ഇതിനകത്ത് കയറുക, അതാണ് ഇനി ചടങ്ങ്. കീപ്പ് ഏരിയ ക്ലീൻ, അത്രേ ഉള്ളൂ. ഒരു ഒരു ബഹുമാനത്തിനാണ് ചെരുപ്പ് ഇട്ട് കയറിക്കോ. ആണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ബുദ്ധയുടെ പ്രതിമയാണ്. ഇത്രയും വലിയ പ്രതിമ കേട്ടോ.
മേഘവും എല്ലാം അങ്ങനെ നിൽക്കുന്ന കാര്യം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. യെസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ നടക്കാനായിട്ടെല്ലാം ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ചുറ്റി നമുക്ക് കാണാം. ഇനി നമുക്ക് പോകാനുള്ള ഏരിയ എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കുള്ള ഏരിയ കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം എന്താണെന്നൊക്കെ. നല്ല രസമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഇതിൻ്റെ ചുറ്റിനുള്ളവരെല്ലാം ഇതേ കൾച്ചറായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവിടേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ ഫുള്ള് കൾച്ചറുകളും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവരാണ്, ഇതിൻ്റെ ടോപ്പ് സൈഡെല്ലാം വരുന്നത്. സംഭവം അടിപൊളിയാണ്, കൊള്ളാലോ കാണാനായിട്ട്. മൊത്തം വണ്ടി വന്നു വെച്ചാൽ ആ യെസ് കണ്ടോ, ഇതാണ് അടിപൊളി കാഴ്ചകളായിട്ടാണ്. എനിക്കറിയത്തില്ല, എനിക്ക് ഇവരുടെ മ്യൂസിക് ഒന്നും എനിക്ക് വലിയ കണ്ടിട്ടില്ല. സംഭവം അടിപൊളിയാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകും, അല്ലെ? ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. കമോൺ. താഴത്തെ ഒരു പുള്ളി അവിടെ എല്ലാവരും വെക്കുന്ന ചെരുപ്പുകളെല്ലാം കറക്റ്റ് ഓർഡറിലും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വേണ്ട താഴത്തേട്ട് ഇറങ്ങി നമ്മളിനി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്, പീസ്ഫുൾ ആയിട്ടൊരു അന്തരീക്ഷമാണ് ഇവിടെ. വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ചെറിയ മ്യൂസിക് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നുള്ളൂ. യെസ്, ഇവിടെ വന്ന് കേട്ടിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ ആണ് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകും. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവരുടെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവണ്ടല്ലേ, ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ലാംഗ്വേജാണ് നമുക്ക്. നമുക്ക് ഇനി ഇവിടുന്ന് പുറത്ത് പോയിട്ട് നമുക്കിവിടുന്ന് പുറത്ത് പോയിട്ട് ഇനി ഇവിടുത്തെ ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകും, അവിടുത്തെ കാഴ്ചകൾ നോക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ, ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വേണ്ട ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ടൂറിസം. അവിടെ നമ്പറുകളും കാര്യങ്ങളും, ലാൻറ്റിറ്റ്യൂഡ് ലോണ്ടിറ്റ്യൂഡ് എല്ലാ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര മീറ്റർ ഉയരത്തിലാണുള്ളത്, ഓക്കെ, എംപ്റ്റി ഫാള്, ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ ഇവിടെ അടുത്താണോ എന്തൊക്കെയാണുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കും, മനസ്സിലാവില്ലാത്ത കാരണം നമുക്കിവിടുന്ന് മാറിപ്പോൾ. യെസ്, ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിനി വേണ്ട. ഇതാണ് ഇവരുടെ ടെമ്പിൾ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലാം. ഇതെങ്ങനെയാണ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുക, ഇതിലേക്കടെയാണ് തോന്നുന്നു. യെസ് നമുക്ക് ഇതിലേക്കടെ ചെല്ലാം. നല്ല പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം. ഇനി ഇവിടുത്തെ ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരിങ്ങനെ കാണുന്നതും വരുന്നതും എല്ലാം. ഇവരുടെ ചെറിയ മ്യൂസിക് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ വഴികളാണ്. ഇതിൻ്റെ അകത്തേക്ക് വരുന്നവർക്ക് പാർക്കിങ് കാര്യങ്ങളെല്ലാം ഇവിടെ അലൗഡാണ്. അപ്പോൾ സൈക്കിളിന് 20, കാറിന് 50 എന്ന രീതിയിലേക്കൊക്കെ അലൗഡാണ്. ഇതിലേക്കടെ കയറാം, കമോ, നമുക്ക് ഈ വഴി കയറി ചെല്ലാം. ആ നമ്മളൊരു വഴി കണ്ട് കയറി പോന്നു. രണ്ട് ഇവിടെ അടുത്ത് കറക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് ഇച്ചിരി കട്ടിയാ, അങ്ങനെ ഇവിടെ കറക്കണ സ്ഥലമുണ്ട്. ഇതിൻ്റെ എന്താ നെയിം നോക്കണം. ആക്ച്വലി ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. ഇവിടെ ഇങ്ങനെ കറക്കി വരുന്നുണ്ട്. യെസ്, നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഇച്ചിരി നല്ല വെയിറ്റ് ഉണ്ട്, ഇതിന് നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിന് ഇച്ചിരി കളർ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. യെസ്, അങ്ങനെ നമ്മൾ എത്തി. ഈ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വരാൻ വഴിയില്ലെന്നുണ്ടോ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ടെമ്പിള് വരുന്നത്. നല്ല വെയിലുണ്ട്, നമുക്ക് ഇനി അടുത്തേക്ക് ചെന്ന് നോക്കാം. യെസ്, നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഇത് ആ ടെമ്പിളിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ അവിടെ വേറെ രൂപങ്ങളുണ്ട്. ഞാൻ ആദ്യം അവിടെ നോക്കി ഇത് കണ്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാം. യെസ്, ഇവിടെ ആ കറ നമ്മൾ ആദ്യം കറക്കിയ സാധനത്തിൻ്റെ വലുത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഇതിൻ്റെയൊക്കെ നെയിംസ് എന്താണെന്ന് നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കണം. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അയ്യോ നല്ല വെയിൽ, എൻ്റെ മോനെ സൈക്കാ തൊപ്പി എടുത്തില്ല. ബ്ലാക്കും കൂടെ ആണ്. ആ കമോൺ, നമ്മുടെ പ്രതിമയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാറുണ്ട്, ഞാൻ ആ കാറിപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു ബെൻസിൻ്റെ കാർ അവിടെ ഉണ്ട്, കാണിച്ചു തരാം. നമുക്കിവിടെ നോക്കാം.
എൻ്റെ മോനെ, നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല. നാട്ടിലൊക്കെ വേണ്ടല്ലോ, അടിപൊളിയല്ലേ. ഇവിടെ ഞാൻ ഇരിക്കാം, ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം വെയിലാണെന്ന് ഞാൻ നോക്കുന്നില്ല. നല്ല വെയിലുണ്ട്, നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലടിക്കുന്നുണ്ട്. ഇവിടെ 46 ഡിഗ്രി ഉണ്ടാവും ഇപ്പോൾ. അതേപോലെ ചൂടടിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് നമ്മുടെ ടെമ്പിൾ. ഇവിടെ ഒരു കാറ്, കോമ്പൗണ്ട്, അവിടെ സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ടെമ്പിളിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. അവിടെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ കറക്കുന്ന ഒരു ഇതുണ്ട്. മൊത്തത്തിൽ ഒരു പീസ്ഫുൾ അന്തരീക്ഷം, വേറെ സൗണ്ടുകളോ കാര്യങ്ങളോ ഇല്ല. വന്നിരിക്കാനാണെങ്കിലും അടിപൊളിയൊരു സ്ഥലം. അങ്ങനെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വേണ്ട, ഇവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബെൻസിൻ്റെ കാറാണ് കേട്ടോ. HP രജിസ്ട്രേഷൻ 39/4/44/31 നമ്പർ രജിസ്ട്രേഷനാണ്. യെസ്, അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് വെഹിക്കിൾ വിത്ത് ദ ലൈസൻസ് നമ്പർ HP 39/4/41 ഇസ് ഓഫേർഡ് ഹിസ് ഹോളിനെസ് വിത്ത് ദ 14-day ലാമ ഹോൾഡ് ദ 14th April 1986. ഹിസ് ഹോളിനെസ് ഡൈലിൻ ലാമ യൂസ് ദിസ് വെഹിക്കിൾ ആസ് ഹിസ് പേഴ്സണൽ വെഹിക്കിൾ അണ്ടർ 2013 മൊണാസ്ട്രിക ആഫ്റ്റർ അക്യൂറേറ്റ് വെഹിക്കിൾ ഇൻസ്റ്റാൾ ഇൻ ദ സുപ്ത കോംപ്ലക്സ് ഇൻ ദ 16th July 2019 ഓൺ ദ അസ്പീഷ്യസ് ഒക്കേഷൻ ഓഫ് ഹിസ് ഹോളിനെസ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇത് വെച്ചേക്കുന്നത്. കണ്ട്, ഇതാണ് കാറ് ബെൻസിൻ്റെ. ഇതേത്തെ മോഡലെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം. പക്ഷെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, 260E മോഡലാണ്. അപ്പോൾ ഈ കാറിവിടെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മൊത്തം നല്ല ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു കാറൊക്കെ ഒരു ടെമ്പിളിനകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നത്. നീ എവിടെയും കണ്ടുണ്ടോ? ബുള്ളറ്റ് ബാബ ടെമ്പിൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ലിപിയിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ടിബറ്റൻ ലിപിയിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകുവാണ്. യെസ്, വേണ്ട, ഇതാണ് ടെമ്പിളിൻ്റെ ആക്ച്വലി ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. നമ്മൾ ആ സൈഡിലേക്കാണ് കയറി വന്നത്. ഈ സൈഡിലെ കാണാൻ കാഴ്ച ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പുറത്തിട്ട് പോവാം. നമ്മൾ ഞാൻ തിരിച്ചിന് സൈക്കിള് സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വേണം. കാരണം 11 മണിയായപ്പോൾ ചെല്ലാൻ പറയും. 11 മണിയാവുമ്പോൾ ചെല്ലാൻ പറഞ്ഞാണ്. ആക്ച്വലി ഇപ്പോൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എന്തേ 12:22 സമയം വളരെ അതിക്രമിച്ച് കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അവിടെ ചെല്ലാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഡിലേ ആവും. എന്തേ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ടെമ്പിളിനെ കുറിച്ച്. വേണ്ടേ, ദ സിമ്പിൾ മീനിങ് ഓഫ് ദ സുപ്ത എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെപ്പറ്റിയെല്ലാം കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നും, ബുദ്ധ ധർമ്മ സംഘ അതിൻ്റെ കാര്യങ്ങൾ, ദ 3 സ്റ്റെപ്സ്, പിന്നെ അതിനനുസരിച്ച് സുപ്ത ഷെയറിംഗ് റൂംസ് എന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ദ വേൾഡ് പീസ് സുപ്ത അതിൻ്റെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എക്സിറ്റ് കവാടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളിലാണ് നമ്മുടെ സൈക്കിള്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്, എക്സിറ്റ് കവാടത്തിൻ്റെ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറുന്ന വഴി അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നമ്മുടെ സൈക്കിളെല്ലാം സെറ്റ് ചെയ്തു. ഇനിയൊരു ചെറിയ ചടങ്ങുണ്ട്. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീലായിട്ട് എടുത്തതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക, ആശി ബ്ലോഗർ തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം.